الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم ستي بشواسي الله يا دماغل تقوي الله رأي جيبك غيون അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു. അൽ ഇസ്ലാമു ബൈനൽ الإسلام بين بين الحق، الإسلام حق بين باطلين، وهداية بين ضلالتين. രണ്ട് ബാത്തിലുകൾക്കിടയിലാണ് ദീനുൽ ഇസ്ലാം. രണ്ട് ബാത്തിലുകൾക്കിടയിൽ ഹിദായത്താണ് ദീനുൽ ഇസ്ലാം. ഹക്കാണ് ദീനുൽ ഇസ്ലാം. അൽ ഇസ്ലാം ഹക്കും ബൈന ബാത്തിലൈ, രണ്ട് ബാത്തിലുകൾക്ക് ഇടയിലുള്ള ഹക്കാണ് ദീനുൽ ഇസ്ലാം.
ഹിദായത്തും ബൈന ലലാലത്തൈ, രണ്ട് ലലാലത്തുകൾക്കിടയിലാണ്, ഇടയിലുള്ള ഹിദായത്തുമാണ് ദീനുൽ ഇസ്ലാം. അതൊരു വലിയ വിശദീകരണമാണ്. ഷൈഖുൽ ഇസ്ലാം വളരെ വിശാലമായി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന്റെ മതപരമായ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുകയാണ്. ദീനുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ മതങ്ങൾ എന്ന പ്രയോഗമില്ല. ബാത്തിലിന്റെ അഹിലുകാരാണ് മതങ്ങൾ എന്ന പ്രയോഗം ഉപയോഗിക്കാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മതങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ സ്ഥാപിക്കുകയാണ്. ചരിത്രം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഈ രണ്ടവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നാം വിശദീകരിച്ചുകൊണ്ട് വന്ന വിഷയം അതാണ്. ഹിദായത്തിന്റെ മാലിക് അല്ലാഹുവാണ്, ലലാലത്തിന്റെ മാലിക്കും അല്ലാഹുവാണ്. ലലാലത്ത്, ശിർക്ക്, കുഫർ എന്നിത്യാദി കാര്യങ്ങൾ ഉണ്ടാകുന്നതിനാവശ്യമായ ഇടപെടലുകൾ അല്ലാഹുവിന്റെ വകയാണ്. അത് അല്ലാഹു നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. അതേപോലെ തന്നെ ഫഹദൈനാഹു നജ്ദൈൻ, രണ്ട് മലം പാതകൾ, നെടും പാതകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വന്നിട്ടുണ്ട്. ഞാൻ കുഫറിന്റെയും ശിർക്കിന്റെയും ഈമാന്റെയും അഅമാലിന്റെയും രണ്ട് വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നാ ഹദൈനാഹു, തീർച്ചയായും മനുഷ്യർക്ക് നാം ആണ് തുറന്നു കൊടുത്തത്, കാണിച്ചു കൊടുത്തത്. അസ്സബീല, ആദർശപരമായ വഴികൾ. ഇമ്മാ ശാക്കിറ, ഒന്നിക്കിൽ ഈമാന്റെ വഴി. വഇമ്മാ കഫൂറ, ഒന്നിക്കിൽ കുഫറിന്റെ വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ വഴി, തൗഹീദിന്റെ വഴി, അതെങ്ങനെയാണ് ഭൂമിയിൽ തുടങ്ങിയത് എന്നത് നാം സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി. ആകാശത്തിൽ വെച്ച് തുടങ്ങിയ സംരംഭത്തിന്റെ, ആകാശത്തിൽ വെച്ച് തുടങ്ങിയ ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം വിശദീകരിക്കുകയുണ്ടായി. ആകാശത്തിൽ നിന്ന് തുടങ്ങിയ സംഭവം ഭൂമിയിൽ തുടരുന്നതിന് വ്യക്തികളെ നബിയാക്കി നിയോഗിക്കുകയായിരുന്നു എന്നും നമുക്ക് മനസ്സിലായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നുബുവത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നല്ലാഹു അസ്തഫ ആദം, ആദമിനെ അല്ലാഹു തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അല്ലാഹുവുമായിട്ട് വഹ്യിലൂടെ സംസാരിക്കാനുള്ള യോഗ്യത ആദമിന് നൽകി. ആദം അല്ലാഹുവിൽ നിന്ന് വഹ്യികൾ കേട്ട് അത് അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതിനാണ് അല്ലാഹു തആല ആദമിനെ തെരഞ്ഞെടുത്തത്. ഇന്നല്ലാഹു അസ്തഫ ആദം. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ആദ്യത്തെ തലമുറയിൽ സംഭവിച്ചത് എന്ന് നാം വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ സന്തതികളിലെ ആദ്യത്തെ തലമുറകൾക്ക് ശിർക്ക് എന്താണ്, കുഫർ എന്താണ് എന്ന് എന്താണ് എന്ന് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടില്ല. അവർ മുഴുവനത്തിലെയും ഒന്നാം തലമുറ, ഭൂമിയിൽ ജീവിച്ച മനുഷ്യരുടെ ആദ്യത്തെ തലമുറ പ്യൂർ മുവഹിദുകളും മുഅ്മിനുകളും അതേപോലെ തന്നെ മുഹ്സിനുകളുമായി ജീവിക്കുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കി. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താ? ഭൂമിയിൽ ഈമാൻ അല്ലെങ്കിൽ തൗഹീദ് അല്ലെങ്കിൽ ഇഹ്സാൻ എന്നിത്യാദി വിഷയങ്ങളാണ് മനുഷ്യർക്ക് പരിചയമുള്ള ഏക വഴി എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ ലലാലത്ത് തുടങ്ങിയത്? എവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ടാക്കിയത്? അത് നാം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി ഏർപ്പാടാക്കിയ ഷൈത്വാന്റെ ഇടപെടലുകളിലൂടെ ആദ്യമായി ഈമാനിൽ നിന്ന് വ്യതിയാനമുണ്ടാക്കുന്നതിന് സംവിധാനിച്ചത് മരിച്ചുപോയ മഹത്തുക്കളുടെ കബറുകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ഭാഗത്ത് ഹിദായത്തിന്റെ പ്രബോധകൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കയ്യിലുള്ള ആയുധം
അൽ ഈമാനു വൽ അഅ്മാൽ, ഈമാനു അഅ്മാലു. എന്താണ് ഈമാൻ? പൂർണമായി അള്ളാഹുവിനെ അംഗീകരിക്കുക. ഈമാൻ വിശ്വസിക്കുക എന്നുള്ള വാക്ക് വിട്, അള്ളാഹുവിനെ അംഗീകരിക്കുക. എന്തൊക്കെ അംഗീകരിക്കണം? അള്ളാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കണം, അള്ളാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കണം, അവന്റെ സത്വത്തെ അംഗീകരിക്കണം. എങ്ങനെ അംഗീകരിക്കണം? അള്ളാഹു എന്താണോ അള്ളാഹിന്റെ ദാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നിരിക്കുന്നത് അതപ്പടി അംഗീകരിക്കണം. അവിടെ പിന്നെ എന്തില്ല? വ്യാഖ്യാനങ്ങളില്ല, ഏതുപോലെ എന്ന ചോദ്യമില്ല, എങ്ങനെ എന്ന ചോദ്യമില്ല. ബിലാ തക്ലീഫ് വലാ തംസീൽ. രണ്ടാമതായി അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കണം. അള്ളാഹുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നാല് വിഷയങ്ങളെ കൃത്യമായി അംഗീകരിക്കുമ്പോഴേ ഒരുത്തൻ അള്ളാഹിനെ അംഗീകരിച്ചവനാവുള്ളൂ, അഥവാ മോമിനാവുള്ളൂ. ഒന്നാമത്തെ വിഷയം അള്ളാഹിന്റെ ദാത്ത് അംഗീകരിക്കലാണ്, സംശയമില്ലാത്ത രീതിയിൽ അംഗീകരിക്കലാണ്, യക്കീനോടുകൂടി അംഗീകരിക്കലാണ്. പിന്നെ ബില കൈഫ്, എങ്ങനെ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. മിസിൽ, ഏതുപോലെ എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല. ആ രീതിയിൽ അംഗീകരിക്കണം. രണ്ടാമതായി അള്ളാഹിന്റെ റുബൂബിയത്ത് അംഗീകരിക്കണം. സകലതിന്റെയും മാലിക്ക്, ഉടമസ്ഥൻ അള്ളാഹുവാണ്. സകലതിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. സകലതിനെയും നിയന്ത്രിക്കുന്നവനും അള്ളാഹുവാണ്. ഇത് അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് അംഗീകരിക്കണം. അള്ളാഹുവിലുള്ള ഈമാൻ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയുള്ള ഇവരാണിത്. മൂന്നാമതായി അള്ളാഹിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കണം. എന്താണ് ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരടിമ ഭൂമിയിൽ വെച്ച് എന്ത് ചെയ്താലും അത് അള്ളാഹുക്ക് മാത്രമായിരിക്കണം. അള്ളാഹു അല്ലാത്തവരെ അതിൽ ഒരു കാരണവശാലും ഉൾക്കൊള്ളിക്കാൻ പറ്റുകയില്ല. ഈ വിഷയവും അംഗീകരിക്കണം. നാലാമതായി അംഗീകരിക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ അംഗീകരിക്കണം. അള്ളാഹുക്ക് ഉത്കൃഷ്ടമായ ചില നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഒരു കാരണവശാലും അടിമകളുടെ നാമങ്ങളാകാൻ പറ്റുകയില്ല. അടിമകൾക്കുള്ള ഒരു നാമവും അള്ളാഹുവിനെ ഏൽപ്പിക്കാനും പറ്റുകയില്ല. എല്ലാ നാമങ്ങളുമായും ഒരു വിശേഷണമുണ്ട്, ഒരു സിഫത്തുണ്ട്. ആ സിഫത്ത് അള്ളാഹിന്റേത്, അള്ളാഹിന്റെ മാത്രം സിഫത്താകണം. ഒരു കാരണവശാലും അള്ളാഹിന്റെ വിശേഷണം അടിമകളിലേക്ക് ചേർക്കാൻ പറ്റുകയില്ല. അടിമകളുടെ മഖ്ലൂഖി വിശേഷണം അള്ളാഹുവിലേക്കും ചേർക്കാൻ പറ്റുകയില്ല. ഈ വിശാലമായ അറിവോടുകൂടി മാത്രമേ ഒരുത്തന്റെ ഈമാൻ സഹിയാകുകയുള്ളൂ. ഞാൻ മൂമിനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹിനെ അംഗീകരിക്കുന്ന ആളാണ്, ഇങ്ങനെ മലയാളത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞാലൊന്നും അള്ളാഹിന്റെ റിക്കാർഡിൽ മൂമിനാകുകയില്ല. അള്ളാഹിന്റെ റിക്കാർഡിൽ മൂമിനാകണമെങ്കിൽ അംഗീകരിക്കേണ്ട വിഷയമാണ് ഈ പറഞ്ഞപ്പെട്ടിരിക്കുന്ന നാല് കാര്യങ്ങൾ. അൽ ഇൽമു ബില്ലാ, അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാൻ ഏത് അള്ളാഹിനെയാണ് വഹദാനിയത്തിന്റെ അള്ളയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്? എന്റെ സകലതും അർപ്പിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന അള്ളാഹു ആരാണ്? ആ ബോധം എനിക്ക് കൃത്യമായി അറിവിലൂടെ ഉണ്ടായിരിക്കണം. സങ്കല്പങ്ങളിലൂടെ പറ്റുകയില്ല, ഭാവനകളിലൂടെ പറ്റുകയില്ല, എന്തെങ്കിലും തരത്തിലുള്ള ആന്തര്യതയിലൂടെയും പറ്റുകയില്ല. ബാഹ്യമായ നിലയിൽ കൃത്യമായി ഒരാൾക്ക് മറ്റൊരാളോട് അള്ളാഹിനെ വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചിരിക്കണം. അതാണ് അള്ളാഹിനെ പറ്റിയുള്ള ഇൽമ്. ആ ഇൽമ് ഈമാൻ സഹിയാകാനുള്ള ഷർത്താണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. പിന്നെ അഅ്മാൽ, എന്താണ് ഈ അഅ്മാൽ? നമ്മളതിനെ അനുഷ്ഠാനം എന്ന് പറഞ്ഞിട്ട് വിടും, കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിടും. ഇല്ല, അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകനെ പൂർണ്ണമായി ഇത്താഴത്തും ഇത്തിബാവും ചെയ്തുകൊണ്ട്, ഇത്താഴത്ത് അനുസരണമാണ്, ഇത്തിബാവ് അനുകരണമാണ്. നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രവാചകനെ അനുസരിച്ചാൽ മാത്രം പോരാ ഒരുത്തൻ പ്യൂർ മുഅ്മിനാകാൻ. പ്രവാചകനെ അനുസരിക്കുക പോകുന്നതോടൊപ്പം അനുകരിക്കുകയും ചെയ്യണം. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹിനെ അനുസരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത്തിയുല്ലാഹ. പ്രവാചകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്തിയുർ റസൂല, പ്രവാചകനെ അനുസരിക്കണം. അതേപോലെ തന്നെ വത്തബിഉർ റസൂൽ, റസൂലിനെ അനുകരിക്കുകയും ചെയ്യണം. അനുസരിക്കുന്നത് നിയമത്തെയാണ്, അനുസരിക്കുന്നത് ശരീഅത്തിനെയാണ്, വ്യവസ്ഥിതികളെയാണ്, അനുകരിക്കുന്നത് വ്യക്തിയെയാണ്.
അതുകൊണ്ടാണ് അനുസരണത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ പറയുന്നത്. അല്ലാഹ് പഠിപ്പിച്ചെന്ന നിയമങ്ങളെ അനുസരിക്കണം, റസൂൽ പഠിപ്പിച്ചെന്ന നിയമങ്ങളെ അനുസരിക്കണം. അനുകരിക്കുന്നിടത്ത് വന്നപ്പോൾ റസൂലിനെ മാത്രമാണ് അനുകരിക്കേണ്ടത്. കാരണം വ്യക്തികളെ അനുകരണം വ്യക്തികളോടാണ്, അത് റസൂലുള്ളാഹി തങ്ങളോട് മാത്രമായിരിക്കണം അനുകരണം. പക്ഷെ അല്ലാഹുവിനെ അനുകരിക്കാൻ മഖ്ലൂക്കിന് സാധിക്കുകയില്ല. അതുകൊണ്ട് അനുകരണം എന്നത് അല്ലാഹുമായി ചേർന്നതല്ല. ഈ രീതിയിൽ അല്ലാഹു നിയോഗിച്ചയച്ച റസൂലിനെ അനുസരിച്ചുകൊണ്ടും അനുകരിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കുന്നതിനാണ് അഅ്മാൽ എന്ന് പറയുന്നത്, അനുഷ്ഠാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ താല്പര്യം അനുസരിച്ചൊരു നല്ല കാര്യം ചെയ്തു, അത് നാം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള അമലാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഒരു കാര്യം അമലാവാൻ അത് നല്ലതായതുകൊണ്ട് മാത്രം പോരാ, അത് അല്ലാഹുവിന്റെ കൽപ്പനയായിരിക്കണം, റസൂലിനോടുള്ള അനുസരണവും അനുകരണവും ആയിരിക്കണം. അപ്പോഴേ ഒരു കാര്യം അമലാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഇത് അംഗീകരിക്കണമെന്നോ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഇത് അനുസരിക്കണമെന്നോ നിർബന്ധം അല്ലാഹു തആലക്കില്ല. അല്ലാഹു തആല യഹ്ദി മൻ യശാ വയുദില്ലു മൻ യശാ, മൻ ശാഅ ഫൽയുഅ്മിൻ, മനസ്സുള്ളവൻ അംഗീകരിക്കട്ടെ, വമൻ ശാഅ ഫൽയക്ഫുർ, മനസ്സുള്ളവൻ തള്ളട്ടെ. കാര്യം ഇന്നതാണെന്ന് എന്റെ പ്രവാചകന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമാണ് കാര്യം. ലാ ഇക്റാഹ ഫിദ്ദീൻ കത്തബയ്യന റുഷ്ദ്, ദീനുൽ ഇസ്ലാമിൽ നിർബന്ധം ചെലുത്തലില്ല, ഭീഷണിപ്പെടുത്തിയിട്ട് മതം മാറ്റലില്ല, പൈസ കൊടുത്തിട്ട് മതം മാറ്റലില്ല, ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് മതം മാറ്റലില്ല. പിന്നെന്താണ് മതത്തിന്റെ വിഷയം? കത്തബയ്യന റുഷ്ദ്, ദീനിന്റെ പേരിൽ അല്ലാഹു വിശദീകരിച്ച് തന്നിരിക്കുന്ന സാൻമാർഗിക വിഷയങ്ങളൊക്കെ വളരെ കൃത്യവും വ്യക്തവുമാണ്. മിനൽ ഗയ്യ്, അപകടകരമായതിൽ നിന്ന് റുഷ്ദിനെ വേർതിരിച്ച് അല്ലാഹു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറാണോ എങ്കിൽ ഫഹുവ മുഅ്മിൻ, ഇല്ലേ ഫഹുവ കാഫിർ. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശീസ് നബിയെയും ഇദ്രീസ് നബിയെയും തെരഞ്ഞെടുത്തപ്പോൾ നമ്മൾ കണ്ടത് അതേ കാഴ്ചപ്പാടാണ്. അല്ലാഹു വഴിയിറക്കുന്നു, നിലവിലുള്ള വിശ്വാസ പ്രമാണത്തിന് പൊറലേൽക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു, അതിനനുസരിച്ചുള്ള അഅ്മാലുകൾ അവർ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്ന് പ്രവാചകന്മാരെ കാലം കഴിഞ്ഞ് പിന്നീട് വരുന്നത് മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഈ വിഷയം ആ സമൂഹത്തെ ബോധിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ 10 തലമുറകൾ മൂന്ന് നബിമാരുടെയും 5 മശായിഖുകളുടെയും 5 ഉലമാക്കളുടെയും നേതൃത്വത്തിൽ ആദ്യത്തെ 10 തലമുറ അങ്ങനെ കഴിഞ്ഞു. 11-ാമത്തെ തലമുറയിലാണ് രണ്ടാമത്തെ വിഷയം സജീവമാകുന്നത്. അതെന്താണ്? ശിർക്കാണത്, കുഫ്റാണ്. അതിന് അല്ലാഹു തആല സംവിധാനിച്ച കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഇറാദയാണ്, പ്രോഗ്രാമാണ്, ഇത് അല്ലാഹുവിന്റെ ഇടപെടലാണ്, സുന്നത്താണ്, നടപടിക്രമമാണ്. അത് യാദൃച്ഛികമായിട്ട് വന്നതാണെന്ന് ആരും കരുതി പോകരുത്. അത് അല്ലാഹു തആല നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഖലഖൽ മൗത, മരണത്തെ അല്ലാഹ് സംവിധാനിച്ചത്, വൽ ഹയാത, ജീവിതത്തെ അല്ലാഹ് സംവിധാനിച്ചത്, മൗത്തും ഹയാത്തും ഭൂമിയിൽ മനുഷ്യർക്ക് അല്ലാഹ് സംവിധാനിച്ചത്, ലിയബ്ലുവക്കും, ജനിച്ച് മരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളെ സംബന്ധിച്ചൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അല്ലാഹ് അറിയേണ്ടത്. അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, അമൽ ചെയ്യുന്നവരാരാണെന്ന് അല്ലാഹ് അവിടെ പറഞ്ഞത്. അമൽ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് അല്ലാഹ്ക്ക് മാത്രമാക്കി തീർക്കാൻ മെനക്കേണ്ടത് ആരാണ് എന്ന് പരിശോധിക്കാനാ എഹ്സാൻ. എന്താണ് എഹ്സാൻ? ചോദിച്ചു സഹാബാക്കൾ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ജിബ്രീൽ സ്വലത്തു വസ്സലാം റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഹാളറായി ഇസ്ലാം എന്താണെന്നും ദീൻ എന്താണെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോൾ ജിബ്രീൽ സ്വലത്തു വസ്സലാം അഷ്റഫുൽ ഖൽക്കിനോട് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം അതാണ്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞതാ മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ കൊടുത്ത മറുപടി എന്താ? അൻ തഅബുദല്ലാഹ كأنك تراه إن لم يتكن تراه إن لم يكن تراه أن تعبد الله നീ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുക്ക് മാത്രം ചെയ്യുക. അത് എങ്ങനെ ചെയ്യണം? കഅന്നക തറാ, നീ അല്ലാഹനെ കണ്ടുകൊണ്ടാണ് ഈ ചെയ്യുന്നത് എന്ന ബോധത്തോടെ ചെയ്യണം. അതിന്റെ ക്ലൈമാക്സ് ദർജയാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ ഹദീസ് പറയാൻ വേണ്ടിട്ട് അർബഅ്ഉൻ നബവിയിൽ ഹെഡിങ് കൊടുത്തത് ദീനു അലാ സലാസത്തി മറാത്തിബ എന്നാണ്.
അല്ലാഹുവിന്റെ ദീൻ മൂന്ന് കാറ്റഗറികളിലായി നാം മനസ്സിലാക്കണമെന്നാണ്. അതിൽ ഒന്നാമത്തത് ഇസ്ലാം, അതിന്റെ പ്രൈമറി സ്റ്റേജ് ആണത്. രണ്ടാമത്തത് ഈമാൻ, അതിന്റെ സെക്കൻഡറി സ്റ്റേജ് ആണത്. മൂന്നാമത്തത് ഇഹ്സാൻ, അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണത്. ഒരു മനുഷ്യനിൽ നിന്ന് അല്ലാഹു തആല ഈ ഭൂമിയിൽ സ്വീകരിക്കുന്ന രീതി അതാ. മൂന്നാമത്തെ മുഹ്സിനായിട്ട് ജീവിച്ച് മരിക്കുന്നത് ആരാണെന്ന് അല്ലാഹു അറിയേണ്ടത്. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലാണ് അവിടുത്തെ ആരംഭകാല ജീവിതം. ഇസ്ലാം എന്താണെന്ന് പഠിക്കുകയായിരുന്നു ഇറാഖിൽ വെച്ച്. ദീനുൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. എങ്ങനെയാണ് മുസ്ലിമാവേണ്ടത് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അന അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് ഒന്നാമത്തെ മുസ്ലിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. പിന്നെ നമ്മൾ പോകുന്ന എവിടത്തേക്കാണ്? സിറിയയിലേക്കാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹിജറ ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക്. ഭാര്യ സാറായിണ്ട്, ഒന്നിച്ച്, മക്കളൊന്നുമില്ല. അന്ന് സിറിയയിൽ താമസിക്കുന്ന കാലത്താണ് ബഹുമാനപ്പെട്ട ഹാജറ ബീവി റസൂലുള്ളാഹി തങ്ങളെ ഭാര്യയാകുന്നത്. വഴി യാത്രാമധ്യ രാജാവിൽ നിന്ന് കിട്ടിയ സമ്മാനം, അതിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്. ഹാജറ ഇസ്മായിലിനെ പ്രസവിക്കുന്നു, സാറ ഇസ്ഹാഖിനെ പ്രസവിക്കുന്നു. ഹാജറായെയും ഇസ്മായിലിനെയും സാറായെയും ഇസ്ഹാഖിനെയും ഒരു കുടുംബം എന്ന നിലക്ക് ഉത്തരവാദിത്വത്തോടുകൂടി സിറിയയിൽ ജീവിക്കുന്ന സന്ദർഭത്തിലാണ് എങ്ങനെയാണ് ഈമാൻ യാഥാർത്ഥ്യമാക്കേണ്ടത് എന്ന് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിശീലിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കേണ്ടത് എന്ന് പരിശീലിപ്പിക്കുകയാണ്. 100 മാർക്കോടെ ജയിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മൂന്നാമത്തെ കോഴ്സ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ചത് മക്കയിലേക്കാണ്. ഹാജറ അല്ലാഹു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് പറഞ്ഞു, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീൻ, ഞാൻ പോകുകയാണ്, എന്റെ അല്ലാഹുവിലേക്ക് ഞാൻ യാത്ര പോകുകയാണ്, ഞാൻ നാട്ടിന്ന് തിരിക്കുകയാണ്, എനിക്ക് ഈ രാജ്യത്ത് ജീവിച്ചിട്ട് എന്റെ അല്ലാഹുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ എനിക്ക് സൗകര്യമില്ല, ഇറാഖിൽ അതിനുള്ള സൗകര്യമില്ല, അതുകൊണ്ട് സിറിയയിലേക്ക് പോയി. സിറിയയിൽ സൗകര്യമുണ്ട്, പക്ഷെ അല്ലാന്റെ കൽപ്പനയുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് മക്കയിലേക്ക് പുറപ്പെട്ട ഭാര്യയെയും കൂട്ടിയിട്ട് ഹാജറായെയും ഇസ്മായിലിനെയും കൂട്ടി മക്കയിലെത്തിയ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്നെ അല്ലാഹു തആല കൊണ്ടുവന്നിടുന്നത് കടുകടുത്ത പരീക്ഷണത്തിലാണ്. എന്തിന്? ഇതിബുത്തല ഇബ്രാഹിമ റബ്ബുഹു, ഇബ്രാഹിമിനെ അല്ലാഹു തആല ഒരുപാട് പരീക്ഷിച്ചു, ഒരുപാട് പരീക്ഷിച്ചു. ഫഅതമ്മഹുൻ, ഓരോ പരീക്ഷണവും 100 മാർക്കോടെ കൈകാര്യം ചെയ്തു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല ഇബ്രാഹിമോട് പറഞ്ഞു, കാല ഇബ്രാഹിം അലൈഹി, അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം അലൈഹി, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഓ ഇബ്രാഹിം, നീ പാസായിരിക്കുകയാണ് എല്ലാ വിഷയത്തിലും, മാലോകർക്ക് ഹിദായത്തിന്റെ ഇമാമായി, ഈമാന്റെ ഇമാമായി, തൗഹീദിന്റെ ഇമാമായി, ഇസ്ലാമിന്റെ ഇമാമായി നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇബ്രാഹിം. എന്താ കാര്യം? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ നൽകിയ കടുകടുത്ത പരീക്ഷണം എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു കിട്ടിയ മോനാണ് ഫബശ്ശർനാഹു റബ്ബി ഹബിലി മിന റബ്ബി ഹബിലി മിന സാലിഹി, ഏ അല്ലാഹ്, എനിക്കൊരു മകനെത്താ, എനിക്കൊരു അനന്തരാവകാശി ഇല്ല, ഈ തൗഹീദിന്റെ പ്രബോധനം തലമുറകൾക്ക് കൈമാറാൻ എനിക്ക് സ്വന്തമായി ആരും ഇല്ലല്ലോ അള്ളാഹുവേ, നീ എനിക്കൊരു കുഞ്ഞിനെ ഓശാനമായിട്ട് താ അള്ളാഹുവേ. അള്ളാഹു പറഞ്ഞു, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വളരെ വിവേകശാലിയായ ഒരു മകനെ ഇബ്രാഹിമിന് നാം സന്തോഷമായി നൽകി എന്ന് അള്ളാഹു തആല പറഞ്ഞു. ആ മോന് ഇസ്മായിൽ എന്ന് പേരിട്ടു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഫലമ്മാ ബലഗ മഅഹു സഈ, ബാപ്പാനോടൊപ്പം നടക്കാനും ഇരിക്കാനും ബാപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒക്കെയുള്ള പ്രായം ഇബ്രാഹിമിന് ഇസ്മായിലിന് ഉണ്ടായപ്പോൾ, ഫലമ്മാ ബലഗ മഅഹു സഈ, ഇബ്രാഹിമോടൊപ്പം യാത്ര ചെയ്യാനുള്ള താക്കത്തും അതിനുള്ള റുഷ്ദും ഇസ്മായിലിന് കൈവരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമോട് പറഞ്ഞു, ഓ ഇബ്രാഹിം, ആ മകനെ എനിക്ക് വേണ്ടി നീ അറുക്കാൻ തയ്യാറാവണം. അല്ലാഹു അക്ബർ, വല്ല സംഭവം! ഇസ്മായിൽ എന്ന മോനെയും കൂട്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം മക്കായിൽ കഅബാലയത്തിന്റെ ഓരത്ത് നിന്ന് നേരെ കിഴക്കോട്ട് മിനാ പർവ്വത നിരകളുടെ താഴ്വരകളിലൂടെ സഞ്ചരിക്കുകയാ. ഒരു നിശ്ചിത സ്ഥലത്തെത്തിയപ്പോൾ മോനെയും കൂട്ടി ഒരു പാറപ്പുറത്തിരിക്കുകയാണ്. ആൾക്കൂട്ടമില്ലാത്ത, ജനവാസമില്ലാത്ത, പണ്ട് ജന്തുജീവി പ്രാണികളില്ലാത്ത, സസ്യലതാദികളില്ലാത്ത, വെള്ളപ്പറ്റില്ലാത്ത, വെറും പാറക്കെട്ടുകൾ മാത്രമുള്ള വിജനമായ ഭൂമിയിൽ മോനെയും കൂട്ടി ഇബ്രാഹിം ഒരു പാറപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ്? യാ ബുനയ്യ,
പൊന്നുമോനെ, ഇന്നി അറാഫിൽ മനാമി, സ്വപ്നത്തിൽ എനിക്ക് അള്ളാഹുവിൽ നിന്നൊരു വഹിയുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ട സ്വപ്നം എന്താണെന്നറിയുമോ മോനെ? അന്നി അദ്ബഹുക്ക്, നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എന്നോട് നിർദ്ദേശിക്കുന്നു മോനെ. ഫന്നൂറു മാദാ തറ, എനിക്കെന്തെങ്കിലും പറയണ്ടെങ്കിൽ പറ മോനെ, എനിക്കെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറ മോനെ, നിന്റെ അഭിപ്രായം പറ മോനെ. ഇസ്മായിൽ സ്വലാത്തു വസ്സലാം വിവേകമുള്ള മോനാണ്. എന്താണ് അള്ളാഹു തആല ഇസ്മായിലിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞത്? ബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ, വിവേകമുള്ളവൻ. ആ വിവേകത്തോടെ തന്നെയാണ് മറുപടി പറഞ്ഞത്, യാബത്തി ഫൽമാ തൂമർ, അല്ലാഹ കൽപ്പിച്ചത് ചെയ്യൂ ബാപ്പ. അങ്ങ് പിന്നെ എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? അള്ളാഹു വേണ്ടുക വെച്ചെങ്കിൽ ഞാൻ ക്ഷമിച്ച് സഹിച്ച് എന്റെ കഴുത്ത് നിങ്ങളുടെ കത്തിക്ക് മുമ്പിൽ കാട്ടിത്തരാൻ തയ്യാറാണ് ബാപ്പ. കൂടുതൽ ആലോചിക്കണ്ട, കൃത്യം നിർവഹിക്കൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യത്തിലേക്ക് കടന്നു. നമുക്കറിയാമല്ലോ ചരിത്രം, സംഭവം കഴിഞ്ഞു, അറവ് നടന്നില്ല. അള്ളാഹു താല അവന്റെ ഭാഗത്ത് നിന്ന് അതിന് ഒരു തെണ്ടമായി, ഒരു ആടിനെ തെണ്ടമായി നൽകാൻ, പകരം നൽകാനുള്ള കൽപ്പന വന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളിയാളം വന്നു, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, ഓ ഇബ്രാഹിം, നീ സ്വപ്നത്തിലൂടെ നിനക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യം നീ പ്രവർത്തിച്ചിരിക്കുകയാണ്, അത് നീ സത്യസന്ധമായി കൈകാര്യം ചെയ്തിരിക്കുകയാണ്. മോനെ വിട്ടേക്ക് ഇബ്രാഹിം, എനിക്ക് നിന്റെ മോനെയല്ല വേണ്ടത്, മോന്റെ ഇറച്ചിയല്ല വേണ്ടത്, മോന്റെ ഒന്നുമല്ല വേണ്ടത്, എനിക്ക് നിന്റെ കൽബറിയണം, നീ എത്രത്തോളം എത്തിയെന്ന് അറിയണം. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു, മോനെ വിട്ടേക്കിൻ, പകരം ഈ ആട്ടിനെ അറുത്തോളിൻ. എനിക്കെന്നിട്ട് അള്ളാഹു തആല അതിന്റെ അവസാന പ്രഖ്യാപനം നടത്തി, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അവിടെയാണ് വിഷയം. ഇന്നാ, തീർച്ചയായും നാം, കദാലിക, ഇപ്രകാരമാണ്, നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് എന്ന്. അല്ലാഹു തആല ഒരു മുസ്ലിമിനെ മോമിനാക്കുന്നു, മോമിനിനെ മുഹ്സിനാക്കുന്നു. ആ മുഹ്സിനെയാണ് ദുനിയാവെന്ന് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. ഒരു 100,000 പേര് മുസ്ലിമാണെങ്കിൽ 1,000 പേരായിരിക്കും അതിൽ മോമിൻ, 1,000 പേര് മോമിനാണെങ്കിൽ ഒരു 10 പേരായിരിക്കും അതിൽ മുഹ്സിൻ. ഈ കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ആ ശതമാനം മാത്രമേ ഇസ്ലാമിന്റെ പേരിൽ മനുഷ്യരിൽ നിന്ന് അല്ലാഹു പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മൾ എന്ത് ബഹളം വെച്ചാലും, നമ്മൾ എന്ത് പ്രസംഗിച്ചാലും, എന്ത് എഴുതിയാലും, എന്ത് കൂക്കിയാലും, എന്ത് വിളിച്ചാലും, അല്ലാഹു തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് അള്ളാഹിന്റെ ആളായിട്ട് സെലക്ട് ചെയ്യുന്നത് ആ ചെറിയ ശതമാനത്തെയാണ്. ആ ശതമാനത്തെ പറ്റിയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, ഒരു വെളുത്ത കാളയുടെ ശരീരത്തിൽ എത്ര കറുത്ത രോമമുണ്ടോ അത്ര മാത്രം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ഇക്കാര്യം മനസ്സിലാക്കണം. ഇവിടെ മുസ്ലിമീങ്ങൾ കുറെ എണ്ണം, ആ ഇവിടെ 35%, അവിടെ 15%, അവിടെ 25%, ലോകത്ത് ഇത്ര മുസ്ലിമീങ്ങൾ, ലോകത്ത് ഇത്ര ഇല്ല. ആ കണക്കൊന്നും അള്ളാഹനൊക്കെ അറിയേണ്ടത്, മുഹ്സിനീങ്ങൾ എത്ര പേരുണ്ടെന്ന് മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. ഗവൺമെന്റിന്റെ കാനേശുമാരി പട്ടികയിൽ എത്ര മുസ്ലിം ഉണ്ട്, എത്ര മുഅ്മിനുണ്ട്, ഇതൊന്നും അള്ളാഹ്ക്ക് അറിയണ്ട. അള്ളാഹുവിന്റെ കാനേശുമാരിയിൽ എത്ര മുഹ്സിനീങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹ്ക്ക് അറിയണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ അങ്ങനെ തന്നെയല്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഷുഐബ് നബിയുടെ ഗുരുകുലത്തിലേക്ക് അയച്ചത് ഇസ്ലാം എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിനുള്ള അവസരം ഉണ്ടാക്കിയില്ലേ? കാരണം അല്ല ഉണ്ടാക്കുകയല്ലേ? മൂസ നബി എന്തിനാ പോയതെന്നുള്ള കാര്യം നമുക്കറിയാലോ. പക്ഷെ അല്ല കാരണം ഉണ്ടാക്കുകയാണ് മൂസ നബിനെ ഖിളറിന്റെ അടുത്ത് എത്തിക്കാൻ. മൂസ നബിനെ ഖിളർ നബിന്റെ അടുത്തേക്ക് എത്തിക്കാൻ അല്ല തന്നെയാണ് കാരണം ഉണ്ടാക്കി. കാരണങ്ങൾ ഉണ്ടാക്കിയത് മൂസ നബിയും എത്തിച്ചത് അല്ലാഹുവല്ല. കാരണങ്ങൾ ഉണ്ടാക്കിയതും അല്ലാ, മൂസ നബിയെ ഖിളറിന്റെ അടുക്കൽ എത്തിച്ചതും അല്ലാ. എന്നിട്ട് എന്താ അല്ലാഹു തആല ചെയ്തത്? ഖിളറിന്റെ ഖിളറല്ല, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അതും അല്ലാഹു തന്നെയാണ് കാരണമാക്കിയത്. ഹലാലായ രീതിയിൽ ഒരു കുടുംബം എന്ന നിലക്ക് ഷുഐബ് നബിന്റെ വീട്ടിൽ താമസിക്കാൻ മൂസ നബിക്ക് ഏഫാക്കോട് എന്താ ലക്ഷ്യം? അല്ലാക്ക് മൂസ നബിക്ക് ഇസ്ലാം എന്താന്ന് പഠിപ്പിക്കണം. പഠിച്ചില്ലേ 10 കൊല്ലം? സമയം വന്നപ്പോൾ ആ കോഴ്സ് അല്ല പൂർത്തിയാക്കി. തുടർന്ന് ബഹുമാനപ്പെട്ട മൂസ നബിയോട് യാത്ര തിരിച്ചോടാൻ വേണ്ടി പറഞ്ഞു. ഭാര്യയെയും ബാപ്പാന്റെ വക കിട്ടിയ ആട്ടിൻ പറ്റങ്ങളെയും തെളിച്ചുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അടുത്ത ജോലി ഈമാൻ എന്താണെന്ന് കോഴ്സ് പരീക്ഷിപ്പിക്കണം, ഈമാന്റെ കോഴ്സ് പഠിപ്പിക്കണം. അതിനെ അള്ളാഹു തആല തുരിസിനയിലേക്ക് കയറ്റിയത്.
തുരിസിനായി വെച്ച് അല്ലാഹു തആല ഈമാൻ പഠിപ്പിക്കുകയായിരുന്നില്ലേ മുസ്ലിം ഇസ്ലാമിന്? ഏതിനുള്ള ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹിനുള്ള ഈമാൻ. ആദ്യം വടി ഉപയോഗിച്ച് ലാ ഇലാഹ പഠിപ്പിക്കുകയായിരുന്നില്ലേ? അതേ വടി ഉപയോഗിച്ച് പിന്നെ ഇല്ലല്ലീം പഠിപ്പിക്കുകയായിരുന്നില്ലേ? രണ്ട് പരീക്ഷയിലും 100 മാർക്കോടെ മുസ്ലിം ജയിച്ചില്ലേ തുരിസിനായി വെച്ച്? അവിടെ പൂർത്തിയാക്കി, ഈമാന്റെ കോഴ്സ് പൂർത്തിയാക്കി, നാട്ടിലേക്ക് വന്നു, വഹ്യ നൽകി, റസൂലാക്കി, നബിയാക്കി, ഫിറൗന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഒരുപാട് സംഭവങ്ങൾ നടന്നു. അവസാനം അള്ളാഹു തആല നേരത്തെ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞതുപോലെ അള്ളാഹു തആലക്ക് മൂസ നബിയിൽ നിന്ന് എത്രത്തോളം എഹ്സാൻ എത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി അള്ളാഹു എന്താണ് ചെയ്തത്? എന്താണ്? ഇതൊക്കെ ചരിത്രങ്ങൾ, വെറുതെ ചരിത്രത്തിന് വേണ്ടിയുള്ളതല്ലോ. ഓരോ ചരിത്ര സംഭവങ്ങളും ആ ചരിത്രവുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിന്റെ വക്താവ് എത്രത്തോളം മുഅ്മിനും മുസ്ലിമും മുഅ്മിനും മുഹ്സിനുമായി എന്ന് നമുക്ക് പരിചയപ്പെട്ടിരിക്കുകയല്ലേ. ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടലിന്റെ തീരത്തെത്തിക്കാൻ അള്ളാഹു അല്ലേ ഏർപ്പാടുണ്ടാക്കിയത്? എന്താ അള്ളാഹ് അറിയേണ്ടത്? 12 ലക്ഷം ഇസ്രായേലിയര് എത്രത്തോളം ഉണ്ടെന്നല്ല അള്ളാഹ് അറിയേണ്ടത്, മൂസ നബി എത്രത്തോളം കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് അള്ളാഹ് അറിയേണ്ടത്. ലോകത്ത് ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എത്ര പേരുണ്ട്, എത്ര പള്ളിയുണ്ട്, എത്ര മദ്രസയുണ്ട്, അറബിക് കോളേജ് ഉണ്ടെന്നല്ല അള്ളാഹ് അറിയേണ്ടത്. ഈ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എഹ്സാന്റെ കോഴ്സ് പൂർത്തിയാക്കിയവർ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എത്ര പേരുണ്ട്? ഏതാ അനുഭവം? അന്ന് ഇബ്രാഹിം നബിക്കുണ്ടായ അനുഭവം, അന്ന് മൂസ നബിക്കുണ്ടായ അനുഭവം, നൂഹ് നബിക്കുണ്ടായ അനുഭവം, ആ അനുഭവം മുഹമ്മദി ഉമ്മത്തിന് വരുമ്പോൾ സ്വന്തം ഈ കോഴ്സ് എത്രത്തോളം പൂർത്തിയാക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഇതാണ് പ്രശ്നങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു പ്രശ്നങ്ങൾ രൂക്ഷമായി ഉമ്മത്തിന്റെ മേൽ നടപ്പിലാക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതാണ്. അതിനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചെങ്കടലിന്റെ തീരത്തെത്തിച്ചത്. മൂസ നബി എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ട്, മൂസ നബിന്റെ തൗഹീദ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, മൂസ 3-ാമത്തെ കോഴ്സ് എത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്, ഒപ്പുറത്ത് കടല്, ഇപ്പുറത്ത് ഫിറൗന്റെ പട്ടാളം, അള്ളാന്റെ തർത്തീവാൻ, അള്ളാന്റെ ഇടപെടലുകളാ, ഇവിടെ എല്ലാം അള്ളാഹു എല്ലാ അസ്ബാബുകളെയും ഒരുക്കി നിർത്തിക്കൊണ്ട് ലാസ്റ്റ് അള്ളാഹു തആല പ്രതീക്ഷിക്കുന്നത് മൂസ നബി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നാണ്. നിങ്ങളത് ചരിത്രം അറിയുന്നവർക്ക് ചരിത്രം മനസ്സിലാവുമല്ലോ. ഒരു ഭാഗത്ത് വിശാലമായ കടല്, മറ്റേ ഭാഗത്ത് ഫിറോനും പട്ടാളവും ജാഗ്രതയിൽ വരികയാണ്. രണ്ടിന്റെ ഇടയിൽ മൂസ നബിയും മുസ്ലിമീങ്ങളും. മുസ്ലിമീങ്ങളാണെങ്കിൽ മൂസ നബിയെ നിക്കക്കള്ളിയില്ലാതെ തെരഞ്ഞെടുപ്പ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ മൂസ നബിയെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായി അവിടെ നാട്ടിൽ നിന്ന് വന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ടായി. കടലിന്റെ കരയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നവരുണ്ടായി. ഫിറോ വന്നാ എന്താ ചെയ്യാ മൂസ എന്ന് ചോദി. അങ്ങനെ മൂസ നബിയെ പൊറുതി മുട്ടിക്കാൻ തുടങ്ങി ഇസ്രായേലി മുസ്ലിമീങ്ങള്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായിട്ട് അതിന്റെ മറുപടി പറഞ്ഞു. എന്താ മറുപടി? കല്ല, മിണ്ടാതിരിക്കണം. സയഹദി ഇന്ന റബ്ബി മഈ, ഇന്ന മഈ റബ്ബി സയഹദി, എന്റെ അള്ളാഹ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എന്റെ അള്ളാഹ്ക്ക് ഞാൻ ബോധിപ്പിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അവൻ വന്നു പുറപ്പെടാൻ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മൾ ഇവിടെ എത്തി, ഇവിടെ ഇരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാ, എന്റെ റബ്ബ് പ്രശ്നത്തിൽ ഇടപെടുമെന്ന് നല്ല ബോധം എനിക്കുണ്ട്. വസ്സലാമിന്റെ മാനസികാവസ്ഥ ഒന്ന് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കണം. എന്റെയും നിങ്ങളെയും മാനസികാവസ്ഥ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമൂഹിക പ്രശ്നങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളും അതേ രീതിയിൽ നമ്മുടെ മനസ്സോട് ചോദിക്കണം, ഇവിടെ അള്ളാഹു എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിലെ 3-ാമത്തെ കോഴ്സായ എഹ്സാൻ പൂർത്തിയാക്കണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പൂർത്തിയാക്കിയതുപോലെ ധൈര്യമായിരിക്കണം. എന്റെ അള്ളാഹ് ഇടപെട്ട് എനിക്ക് ഒരു വഴി കാണിച്ചു തരും, അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും, എന്നോട് കൂടുതൽ ചോദ്യം ചെയ്യണ്ട. ഇതാ വരുന്നു അള്ളാഹുവിന്റെ കൽപ്പന. 100 മാർക്കോടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജയിച്ചില്ലേ പ്രശ്നത്തിൽ? അള്ളാഹ് ഇടപെട്ടില്ലേ? വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞില്ലേ? സമുദ്രം 2 ഭാഗത്തേക്ക് നീങ്ങിയില്ലേ? ഫറവായും സമൂഹത്തെയും അള്ളാഹു തആല മുക്കിക്കൊന്നില്ലേ? ഏകപക്ഷീയമായി മുസ്ലിമീങ്ങളെയും മൂസ നബിയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? ഇത് ഖിയാമത്ത് നാൾ വരെ തുടരും എന്നാണ് അള്ളാഹു തആല ഉമ്മത്തിന് കൊടുക്കുന്ന സന്ദേശം. മുഹമ്മദീ ഉമ്മത്തിന് ഇത് കൃത്യമായിട്ട് തുടരും. ഒരു നബിന്റെ സാന്നിധ്യമില്ലാതെ, ഒരു റസൂലിന്റെ സാന്നിധ്യമില്ലാതെ മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തും നബുവത്തും വെച്ചുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ഈ രീതി തുടരും. എന്തിന് നിങ്ങളുടെ കൂട്ടത്തിൽ എഹ്സാൻ ഉള്ളവർ ആരാണെന്ന് പരിശോധിക്കാൻ. അതാണ് ആ പറഞ്ഞത് സൂറത്തുൽ മുൽക്കില്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല.
അള്ളാഹു സുബ്ഹാനഹു വതആല അതിനു വേണ്ടി പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പരീക്ഷണ അളവുകോലുകൾ എന്തൊക്കെയാണ്? പരീക്ഷണത്തിന് വെച്ചിരിക്കുന്ന അസ്ബാബുകൾ എന്താ? വല്ലാഹി ഈമാൻ പരിശോധിക്കാൻ, തൗഹീദ് പരിശോധിക്കാൻ, ഇഹ്സാൻ പരിശോധിക്കാൻ അള്ളാഹു തആല വെച്ച ഏക അളവുകോൽ മറുഭാഗത്ത് മഹാന്മാരുടെ ജാറങ്ങളാണ്. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബഇസത്ത് നാം കാണുന്നതും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅ്‌വത്തിന്റെ ആരംഭം കുറിക്കുന്നതും. അപ്പുറത്ത് അഞ്ച് ജാറങ്ങളെയും ആ ജാറങ്ങളിൽ വിശ്വസിക്കുന്ന മുസ്ലിമികളെയും, ഇപ്പുറത്ത് ആരോരുമില്ലാതെ നൂഹ് നബി ഒറ്റക്കും സന്ദേശവുമായിട്ട് ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുകയാണ്. അതിനെപ്പറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തു നൂഹില്, ഇന്നാ അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചു, മുർസൽ റസൂലാക്കി നിയോഗിച്ചു, നൂഹൻ നൂഹിനെ, ഇലാ ഖൗമിഹി, നൂഹിന്റെ ഖൗമിലേക്ക്. എന്തിന്? അൻ അൻദിർ ഖൗമക, ഓ നൂഹ് നിന്റെ ഖൗമിനെ നീ മുന്നറിയിപ്പ് കൊടുക്കണം, നിന്റെ ഖൗമിനെ നീ മുന്നറിയിപ്പ് കൊടുക്കണം. മിൻ ഖബിലി അൻ യഅതിയല മിൻ ഖബിലി അൻ യഅതിയക്കും അദാബുൻ അലീം, നിങ്ങൾക്ക് കടുകടുത്ത ശിക്ഷ ഈ ജാറം കാരണത്താൽ, ജാറത്തുമായിട്ടുള്ള സഹകരണം കാരണത്താൽ, ജാറം വെച്ച് തൗഹീദിന് നിങ്ങൾ ഉണ്ടാക്കിയ വിള്ളൽ കാരണത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ കടുകെടുത്തതാണ് എന്ന് ഈ ജനങ്ങൾക്ക് നിങ്ങളൊന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമോട് പറഞ്ഞു, ഇന്നിലക്കും നദീറും മുബീൻ, ഏ ജനങ്ങളെ, ആ ഖൗമി, ഇന്നിലക്കും നദീറും മുബീൻ, ഓ ഖൗമേ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകാൻ വന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? അനിഅബ്ദുല്ലാഹ, അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ എന്ത് ചോദിക്കാവൂ. ഈ ജാറങ്ങൾ നിങ്ങൾ വിട്ടേക്കണം. തീർച്ചയായിട്ടും ഇതിലൂടെ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. അതേസമയത്ത് കടുകടുത്ത ശിക്ഷ മാത്രമേ നിങ്ങൾക്ക് നേടാൻ കഴിയുള്ളൂ. അനിഅബ്ദുല്ലാഹ അയല്ലാന്റെ കൽപ്പനയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അല്ലാന്റെ ഇടപെടലാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. തീർച്ചയായും ഞാൻ പറയുന്നതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. തുടർന്ന് സംഭവിച്ചത് എന്താ? ഇൻഷാല്ലാ നമുക്ക് തുടരാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തുമായി, ഇൽമിലൂടെ ഇസ്തിഖാമത്തുള്ള ഈമാനും, ഇസ്തിഖാമത്തുള്ള ഈമാനും, കബൂലിയത്തുള്ള അഹ്വാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഓശാരമായി നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലീ വലക്കും വഅസ്തഅഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ألا وإن الله سبحانه وتعالى أمرنا وأمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته. أعوذ بالله السميع العليم من الشيطان الرجيم. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. وقال عليه الصلاه والسلام من صلى علي واحده صلى الله بها عليه اشرا. اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه واتباعه ومن تبعهم باحسان الى يوم الدين. اللهم ارضنا سبح خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن صحابه سائر الصحابه والقرابه كلهم اجمعين يا رب العالمين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا وآتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.